നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നേ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വട തയ്യാറാക്കുന്നത്. അധികം ചേരുവകളൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എപ്പോഴും ഉള്ള ചേരുവകളൊക്കെ തന്നെയുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ ഒരു ഉഴുന്നുകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് കണ്ട് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടിയ റെസിപ്പിയാണത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 120K വ്യൂസ് കഴിഞ്ഞു. ഇപ്പോഴും ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കണ വടയെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ സാധാരണ ഉഴുന്നുവടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അരിപ്പൊടി വെച്ചിട്ടാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഉഴുന്നൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വടയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. എടുത്തു വച്ചിരിക്കുന്ന ബൗളിലേക്ക് 3/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. കൂടെ തന്നെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഈ പൊടി നന്നായിട്ടൊന്ന് വെന്തിട്ട് വരണം. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടിയുടെ ആ ഒരു നനവിൽ തന്നെ ബ്രെഡ് മിക്സായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ടും വേണം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ്, 2 പച്ചമുളക്, പിന്നെ 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങക്കൊത്താണ്, തേങ്ങക്കൊത്ത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 പിഞ്ച് സോഡാപ്പൊടി. ഇതാ ഇത്രയും ചേർത്ത് കൊടുക്കാവോ, സോഡാപ്പൊടിയുടെ അളവ് കൂടി പോകരുത്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുത്ത്, അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് പുരട്ടിന് ശേഷം കുഴച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ അത്രയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. കയ്യിൽ കുറച്ചൊന്ന് എണ്ണ പുരട്ടിന് ശേഷം വേണം വടക്ക് ഷേപ്പാക്കി എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. എണ്ണ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം നടുവിലായിട്ട് നമ്മുടെ കയ്യുടെ വിരൽ വെച്ചിട്ട് 1 ഹോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഒരു വട ഷേപ്പാക്കി എടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ ബാറ്റർ കുറച്ചുകൂടി ഒരു തിക്കാണ്. ഉഴുന്നുവടയാണെങ്കിൽ ബാറ്റർ കുറച്ചുകൂടി ലൂസ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് നടുവിലായിട്ടൊരു ഹോൾ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വടയെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 13 വടയോളം കിട്ടിയിട്ടുണ്ട്. ദാ ഈ ഒരു ഷേപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു വടകളാണ് ഇതിൻ്റെയൊക്കെ എടുത്ത്. അപ്പോൾ വടയുടെ സൈസ് കൂടുന്നതനുസരിച്ച് എണ്ണം കുറയും കേട്ടോ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഓരോ വടയും ഇട്ട് കൊടുക്കാം. വടയൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ 2 സൈഡും കറക്റ്റായിട്ട് ആ ഒരു വടയുടെ കളറ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ വടയുടെ കളറൊക്കെ ഒന്ന് മാറി വരണുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കണ അത്രയും വെവൊന്നും ഇല്ല, ഇത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, തീ എപ്പോഴും 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകും, അകം വെവായിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ വട റെഡിയായിട്ട് വന്നിട്ടുണ്ട്, നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. പുറം നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ്. ചൂടുന്ന് മാറിയതിന് ശേഷം ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല, സെയിം ഉഴുന്നുവടയുടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് വട കൂടി ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഓയിലിൻ്റെ ഹീറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, തീ കൂട്ടി വയ്ക്കരുത്, കരിഞ്ഞു പോകും. 1 സൈഡ് ഒന്ന് കളർ ചേഞ്ച് വന്ന് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ച് വടയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഈ വടയൊന്ന് മുറിച്ച് കാണിക്കാം. പുറം നല്ല ക്രിസ്പിയാണ്, ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉഴുന്നുവടയുടെ അതേ ടേസ്റ്റാണ്, കണ്ടോ. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമുള്ള ഏത് ചമ്മന്തിയിലൂടെയും കഴിക്കാവുന്നതാണ്. വെള്ള ചമ്മന്തി കൂട്ടി കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വടയുടെ റെസിപ്പി ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.